You say that I'm psychotic, but then you like it like that. It's like every time the conversation changes and I want you right back, right back. You say that I'm hypnotic and that I caught you like that. It's like every time I walk into the room, you know you want what ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇടിവെട്ട് കറികളുമായിട്ട് ഒരു അടിപൊളി ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ലെങ്തിയാണ്, കാരണം എല്ലാ ഇതും കറികളും ഒക്കെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് കുമ്പളങ്ങ ഇട്ട മോരുകറിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞെടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ ഞാൻ വേവിച്ചെടുത്തു. അല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വേവിച്ചിട്ടും. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം എത്രത്തോളം എളുപ്പപ്പണികൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എളുപ്പപ്പണികളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആണെങ്കിൽ ആയിക്കോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അടുത്തത് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ പീൽ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ടിട്ടുള്ള മെഴുക്ക് പുരട്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണത്. വീട്ടിലും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത് ഞാൻ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു വലിയ ടൊമാറ്റോ, ഇത്രയാണ്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു പുതിയ ചോപ്പറാണ് കേട്ടോ. പുതിയതല്ല, കുറച്ച് നാൾ പഴക്കമായി. അപ്പം ഇതാണ് ചെറിയ ചോപ്പർ. അപ്പം നമുക്ക് ഈ കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് നല്ല പൊടി 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 പൊടിയായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കിട്ടും ഇതിൽ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1000 രൂപയായിരുന്നു തോന്നുന്നു. ഇൻസ്റ്റാ കൂപ്പ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അതൊരു മിനി ഫുഡ് പ്രോസസ്സറാണ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ ഓംലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ ബീഫിനോ ചിക്കനോ മീൻകറിക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ, ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇത് വന്നതിന് ശേഷം നടക്കുന്നുണ്ട്, എന്നുവെച്ചാൽ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമുക്കിത് USB ചാർജറിൽ കൂടെ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്താലും കുറേ ദിവസം ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു ബട്ടൺ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെയും 2 ചോപ്പറുണ്ട്, പക്ഷേ ഇതും കൂടെ ഞാൻ മേടിച്ചതാണ്, കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കുറേശ്ശെയായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. മറ്റേ വലിയ ചോപ്പറുകളിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിയുമ്പോഴത്തേലത് കുറച്ചും കൂടെ വലുതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോഴത്തേൽ എനിക്ക് വളരെ യൂസ്ഫുള്ളാണിത്. അപ്പം ഈ ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ഇൻസ്റ്റാ കൂപ്പ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ലിങ്കൊന്നും ഇല്ല, ഞാനങ്ങനെ ലിങ്കൊന്നും എടുത്ത് വെക്കത്തില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേനെ. അപ്പോൾ ദൈത് കണ്ടോ, ഇതെന്ത് നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നു എന്ന് നോക്കി. അപ്പം ബീഫിനും വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് കുക്കറിൽ തന്നെയാണ് ബീഫ് വയ്ക്കുന്നത്.
വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബീഫാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ ബീഫ് വെച്ചിട്ട് എന്താ പറയുന്നത്, ബീഫ് വേവിച്ചിട്ട് പിന്നെ പ്രത്യേകം സവാളയൊക്കെ ഇത് വഴറ്റിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ പ്രഷർ കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള, കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ചിലരൊക്കെ ഈ ഇറച്ചിക്കറിയിലും മീൻകറിയിലൊക്കെ കടുകിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ നോൺ വെജ് ഐറ്റംസിലൊന്നും കടുകിടത്തില്ല, എന്താണെന്നറിയത്തില്ല. എനിക്ക് നോൺ വെജ് ഇതിലൊന്നും കടുക് കാണുന്നതും കടുക് കഴിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ സവാള, കറിവേപ്പില, പച്ചമുളക് ഇത് ഇത്രയും ആദ്യം ഞാൻ ഇട്ടു. ആദ്യമിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്താ അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതിൽ തന്നെ കുട്ടികളും ഉണ്ട്, മീൻസ് ന്യൂലി മാരീഡ് ആയിട്ടുള്ളവർ, പിന്നെ ബാച്ചിലേഴ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ പറയുന്നതിനേക്കാളും ഇതിൽ കൂടി ഇങ്ങനെ പറയുമ്പോഴത്തേൽ അവർക്ക് വീഡിയോ കാണുമ്പോഴത്തേൽ ഇത് ഒരു ഉപകാരമാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ കുമ്പളങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുമ്പളങ്ങ വെക്ക നമുക്ക് മാറ്റി ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. കാരണം ആ കുക്കർ കൊണ്ട് എനിക്ക് ഇനിയും ആവശ്യമുണ്ട്. അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മെഴുക്ക് പുരട്ടിക്കായിട്ട്. അപ്പോൾ അത് ആ ഒരു കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഞാൻ അതും ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു രണ്ട് സ്റ്റീം കേൾക്കുന്നത് വരെ ഞാനത് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഈസി മെത്തേഡ്സാണ് ഇതൊക്കെ. ഇതല്ലാതെ നമുക്ക് വഴറ്റി അങ്ങനെ തന്നെ സ്റ്റീം ചെയ്ത് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. പക്ഷെ ഞാനെപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഒന്നാമത് എളുപ്പമായിട്ട് കിട്ടും, പിന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ ഈ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അത് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഇനി അമർത്തരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടണും കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ, അത് എനിക്ക് എന്തെങ്കിലും തിരുത്തലുകളോ മാറ്റങ്ങളോ വരുത്താനുണ്ടെങ്കിൽ അത് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ളതാണെങ്കിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തും. പിന്നെ നിങ്ങളുടെയൊക്കെ കമൻസ് കിട്ടുമ്പോൾ അത് വളരെ സന്തോഷമാണ്. ഇത് നമ്മുടെ ഇറച്ചിയിലേക്കുള്ള മസാലാസാണ്. മുളക് പൊടി, ഇപ്പുറത്തുള്ളത് പെരിഞ്ജീരക പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് സവാള വഴറ്റിയതിൽ കൂടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ റോ സ്മെല്ല് പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ബീഫ്, പിന്നെ ഞാൻ ബീഫ് വെക്കുമ്പോഴത്തേൽ കുറച്ച് അതിലുള്ള നെയ്യ് ബീഫിൽ ഇട്ടിട്ട് തന്നെ
വേവിച്ചെടുക്കാറാണ് പതിവ്. എന്നിട്ട് ഈ ബീഫ് വെന്ത് കഴിയുമ്പം അതിലെ നെയ്യ് എടുത്ത് കളയാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേലും ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയ്യും കൂടെ ആ നെയ്യിലെ കുറച്ച് ഇത് ബീഫിലെ ആ കറിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മസാലപ്പൊടികളുടെയൊക്കെ റോ സ്മെല്ല് പോയതിനു ശേഷം ടൊമാറ്റോ ആണ് കേട്ടോ, ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ടൊമാറ്റോ ഞാൻ ആദ്യമേ ഇടാറില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ അതിൻ്റെ കളറ് അത്രയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും പൊടികൾ വന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് അത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ. അതും കൂടി ഒന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേൽ ഈ മസാലകളൊന്നും കരിഞ്ഞു പോകത്തുമില്ല, അതിൻ്റെ കളറും പോകത്തില്ല, പിന്നെ ഈ ടൊമാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ടൊമാറ്റോ ഒക്കെ വെന്തതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഇങ്ങനെ നെയ്യും കൂടെ ഇട്ടിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരും ഡയറ്റൊക്കെ ചെയ്യുന്നവരൊന്നും അങ്ങനെ ചെയ്യരുത്, കാരണം അതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഹസ്ബൻഡിനാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. തീരെ നെയ്യില്ലാത്ത ബീഫൊന്നും വെച്ച് കൊടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. ആ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ നെയ്യ് നമ്മൾ ഇതിലെടുക്കത്തില്ല, കറിയിലത് എടുക്കത്തില്ല. കറിയിൽ നിന്ന് അത് കറി ആയി കഴിയുമ്പോഴേക്കും എടുത്ത് കളയാറാ പതിവ് കേട്ടോ. അപ്പോൾ ആ നെയ്യുടെ കഷ്ണമൊക്കെ കണ്ടോ അതിൽ കിടക്കുന്നത്, അത് പിന്നീട് ഞാനത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേലും എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീഫിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. എന്തെളുപ്പമല്ലേ. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഓരോ ബീഫിന് പിന്നെ പ്രഷർ കുക്കറിൻ്റെ ഇതും അനുസരിച്ചിട്ട് ഓരോ ഇതാണ് കേട്ടോ അതിൻ്റെ വേവുന്ന സമയം. അപ്പം എനിക്ക് ഒരു 5-6 വിസിൽ വരെ ഞാൻ കേൾപ്പിക്കാറുണ്ട്, കാരണം എന്നാലേ ബീഫ് എൻ്റെ ഈ കുക്കറിൽ വേവത്തുള്ളൂ. ഓരോരുത്തരുടെ കുക്കറിനെയും പിന്നെ ബീഫിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ ബീഫ് റെഡിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇനി നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അതിൽ ഞാൻ സവാള ചേർക്കാറില്ല. അതിൽ പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഞാൻ മാറ്റി വെച്ചേക്കുന്നത് മോര് കറിക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനും എനിക്ക് ഈ ഒരു ചോപ്പർ തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം അത് അത്രയും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഈ ചോപ്പർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്, അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇതും ചോപ്പ് ചെയ്ത് കിട്ടി. അപ്പം ഇങ്ങനെയുള്ള ചോപ്പേഴ്സും ഇങ്ങനെയുള്ള കുറച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളപ്പണി വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പണികൾ വേഗം തീർക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ നമ്മുടെ കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതിലേക്ക് അതിൻ്റെ അത് കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഞാൻ ഉലുവാപ്പൊടിയും ചേർക്കാറുണ്ട്, കുറച്ച് കായപ്പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക്, അത് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേൽ അത് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇടുമ്പോഴത്തേൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ. ചിലർ നമ്മൾ ഈ ഉള്ളിയും ഇതൊക്കെ വഴറ്റുമ്പോഴത്തേൽ പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കുമ്പളങ്ങ വേവിച്ചപ്പോഴത്തേലും അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഒരു 2 പിഞ്ച് അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി,
ഇതാ കുറച്ച് കായപ്പൊടി, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരി തരിയായിട്ട് കിടന്നാലായിട്ട് അത് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണിതൊക്കെ, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഇതിലൂടെ ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്ക് അത് ഈസി ആയിരിക്കും. ജീരകം ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോഴും ജീരകം ഇട്ടത് കേട്ടോ. അപ്പൊ എൻ്റെ മക്കളായിരുന്നിരുന്നിരുന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല, അവര് കാനഡയിലാണ്. അപ്പോൾ അവർക്കാണെങ്കിലും എൻ്റെ വീഡിയോ അവർ കാണും, അപ്പോൾ അവർക്കും ഇതൊക്കെ കാണുമ്പോഴത്തേല് അവർക്കും അത് ചെയ്യാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടെ, കാരണം ഒരുപാട് ചൂടുവെള്ളമായി കഴിയുമ്പോഴത്തേല് ജാറിൻ്റെ ആ മൂടി ഊരി തെറിച്ചു പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും ഇതും കൂടി തണുത്ത വെള്ളവും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്ത് അത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടിക്കുള്ള പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിലും അതെ കടുക് പൊട്ടിക്കില്ല കേട്ടോ. സാധാരണ എനിക്ക് എന്തോ ഇങ്ങനെയുള്ള കറികളിലൊന്നും അങ്ങനെ കടുക് പൊട്ടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കുറച്ച് കുറച്ച് കറികളിലൊക്കെ ഞാൻ അങ്ങനെ കടുക് ചേർക്കാറുള്ളൂ. മോസ്റ്റ്ലി എല്ലാവരും കടുക് എല്ലാത്തിലും ചേർക്കും, എനിക്കെന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഇപ്പം ചെറുപ്പം മുതലേ അങ്ങനെ കടുകിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. ഞാൻ സാമ്പാർ, മോരുകറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട്. ഇത് ഇതിലൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചത് ഈ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ ആ കറിക്ക് ആ മെഴുക്കുപുരട്ടിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് അത് ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ, ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടില്ല. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാനത് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി, അതാണ് സംഭവിച്ചത്. ഇതും അതെ, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ആ കുമ്പളങ്ങ വേവിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിട്ടിട്ട് കുറച്ച് നേരം അതൊന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഫ്ലെയിം നന്നായിട്ട് സിമ്മാക്കി ഇട്ടേക്കുക. കാരണം നമ്മൾ ഈ ഇതിൻ്റെ അരപ്പൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് ഇതിൽ തൈരും കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഇത് എടുത്തെടുത്തെടുത്ത് പറയുന്നത് ഈ ഇതൊക്കെ കുക്കിംഗ് അറിയാവുന്നവർക്ക് അതൊരു വലിയ ഒരു ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷെ അറിഞ്ഞൂടാത്ത കുട്ടികൾക്ക് ഇത് വലിയൊരു സഹായമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവർ ദയവായിട്ട് ക്ഷമിക്കുക. എന്നിട്ട് ഇതാ ഈ അത് അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തൈരും അതെ മിക്സിയിൽ തന്നെ ഞാനൊന്ന് അടിച്ചിട്ടാണ് ഇതിലൊഴിക്കുന്നത്. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൈരും കൂടെ ചേർത്ത് അരച്ചിട്ടൊഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്തോ എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയേ പറ്റത്തുള്ളൂ. മറ്റേത് എനിക്ക് ആ തേങ്ങയുടെയൊക്കെ മിക്സ് വേവാത്തത് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊരു തിള വരുമ്പോഴേക്കും നമുക്ക് ആ തൈരും ഞാൻ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാറില്ല കേട്ടോ. കുറച്ച് പുളി കുറഞ്ഞ തൈരാണ് എടുക്കുന്നത്. എന്നിട്ട് അതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് ഇതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അത് തിളച്ചു കഴിഞ്ഞാലായിട്ട് ഈ മോര് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു പോവും, പിന്നെ ആ കറി ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഇത് അതെപ്പോഴും നിങ്ങൾ പുതിയ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്തേക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കറി ചെയ്യുമ്പോഴൊക്കെ ഫ്ലെയിം നല്ല സിമ്മിലിട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയായി. അപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതും ഒരു ഈസി ടിപ്പാണ് കേട്ടോ, കാരണം നമ്മൾ എന്ത് കറി വെച്ച് കഴിഞ്ഞിരുന്നിരുന്നാലും ആ കറി ആ നമ്മൾ ഉണ്ടാക്കുന്ന ആ വെസലിൽ നിന്ന് മാറ്റി ഒരു നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് മാറ്റുക, എന്നിട്ട് ആ പാത്രങ്ങൾ അപ്പപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാലായിട്ട് പിന്നീട് നമ്മുടെ ജോലിഭാരം നന്നായിട്ട് കുറയും, അത് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പിന്നീട് ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റേണ്ട ആവശ്യവുമില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ഇതുപോലെയാണ്, എന്ത് കറികൾ വെച്ചിരുന്നിരുന്നാലും അല്ലാതെ എന്ത് ഫുഡ് ഉണ്ടാക്കിയിരുന്നാലും ഉടനെ തന്നെ അത് വേറെ വേറെ ബൗൾസിലോട്ട് മാറ്റും, എന്നിട്ട് അപ്പം തന്നെ ആ പാത്രങ്ങൾ അതുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും കേട്ടോ. അപ്പോൾ ജോലി ഭയങ്കര ഈസിയായിട്ട് തോന്നാറുള്ളതല്ല, ഈസിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫിൽ ഇത് ഇപ്പം ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഞാനിതിലിപ്പോൾ കുറച്ച് ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടേത് ബീഫ് റെഡി ആയി കഴിഞ്ഞു, കാരണം നമ്മൾ ആദ്യമേ ഇതിൽ സവാളയൊക്കെ വഴറ്റി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി കുറച്ച് സവാളയും കൂടെ വഴറ്റി അതിൽ ഇടുകയാണ്. അപ്പം അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മെഴുക്ക് പുരട്ടി വെച്ചിരുന്ന ആ പാത്രം കണ്ടോ, ഞാൻ എപ്പോഴും പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെയാണ്, കഴിവതും ഒരു പാത്രം തന്നെ ഒന്നോ രണ്ടോ പാത്രം എടുക്കുക, അത് തന്നെ മാക്സിമം ഞാൻ കഴുകി 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 അതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ സിങ്കിൽ കുമിഞ്ഞു കൂടുമ്പോൾ നമുക്ക് തന്നെ പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് അപ്പോഴപ്പോഴായിട്ട് തന്നെ കഴുകി മാറ്റുമ്പോഴേക്കും അത് ഭയങ്കര ഒരു ഈസി ആയിട്ട് നമ്മുടെ ഈ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാത്രങ്ങൾ കഴുകിയും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ വേറെ ചെയ്യുന്നതാണ്, അതിന് ചുറ്റുവട്ടമുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇത് ഇങ്ങനെ എന്തെങ്കിലും വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിടും. അപ്പോൾ എപ്പോഴും എൻ്റെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും എൻ്റെ എന്താ പറയുന്നത് കിച്ചൺ പിന്നെ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യമൊന്നും വരാറില്ല, കാരണം അതിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഞാനത് ചെയ്തു പോകുന്നതാണ്. ഇതെല്ലാം എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ പഠിച്ചു വെച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ആർക്കെങ്കിലുമൊക്കെ സഹായമാവുമെങ്കിൽ സഹായമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് ഞാൻ വീണ്ടും സവാളയും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇത് കുറച്ച് ഗ്രേവി കൂടുതലായിരുന്നു, കാരണം ബീഫിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിരുന്നിരുന്നാലും ബീഫിലുള്ള വെള്ളവും കൂടെ അതിൽ വരും. ഇത് ഡാനിക്കും ഉക്രോനും ഉള്ള ഫുഡാണ് കേട്ടോ, അത് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഡാനിക്കും ഉക്രോനും ഉള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതിൽ എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ രാവിലെ ചെയ്ത് അത് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ ബീഫും ഒക്കെ ഞാൻ പിന്നെ അതൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തു. എന്നിട്ട് ദാ കിച്ചണൊക്കെ കണ്ടോ, നല്ല ക്ലീനാക്കി, കാരണം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്ത് പോകുമ്പോൾ വളരെ ഈസിയാണ്. പിന്നെ അവസാനം കൗണ്ടർ ടോപ്പ് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ലഞ്ചൊക്കെ റെഡിയായി, എല്ലാം മേശപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.